ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 6:30 ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കട്ടൻ ചായ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അമ്മയില്ല ഇവിടെ, അച്ഛൻ്റെ അമ്മ വീണിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അമ്മ അവിടെയാണ്. അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവമാണ് കേട്ടോ റെഡിയാക്കണേ. അപ്പോൾ ഞാൻ ഓർക്കണ ഗോതമ്പ് കൊണ്ടിട്ടൊരു കുഞ്ഞ് അപ്പം പോലെ ചുടാം എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പൊടിയിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കപ്പ് വെള്ളം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തികയും എന്നാണ് ഓർത്തത്, പക്ഷേ തികയില്ലായിരുന്നു കേട്ടോ. അപ്പം കുറച്ചും കൂടി ചേർത്ത് അടിച്ചെടുത്ത് അപ്പോൾ നമ്മുടെ ചായ വെച്ചത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി എന്താ പറയുക, ചായപ്പൊടി പഞ്ചസാരയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തികയില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അടിച്ച് ചേർത്ത് കേട്ടോ. നമ്മൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു കേട്ടോ. ഒട്ടിച്ചത് പൊട്ടിച്ച് മിക്സ് ചെയ്ത് രണ്ട് മുട്ട ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഞാൻ ഒരു മുട്ട ചേർത്തുള്ളൂ, മുട്ടക്കറി ഉണ്ടാക്കാനേ വിചാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ചേർത്തുള്ളൂ കേട്ടോ. രണ്ട് മുട്ട ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി ഓൾസോ മൈദമാവിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മൈദ ആയിരിക്കും, പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. പിന്നെ മൈദപ്പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് മഞ്ഞപ്പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിത് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇച്ചിരി നേരം റിലാക്സ് ചെയ്യട്ടെ, കട്ടൻ ചായ കുടിക്കണം. അപ്പോൾ നമ്മുടെ കുടുവേബി ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഏട്ടനില്ല, ഏട്ടൻ നൈറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് കേട്ടോ എടുത്തേക്കണേ, അതുകൊണ്ട് തന്നെ നല്ല ബോറായിട്ടുണ്ട്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ച് എന്തൊക്കെയോ ആലോചിക്കുന്നു കേട്ടോ. അപ്പോൾ കുടു എണ്ണേക്കണേന് മുമ്പ് എനിക്ക് കറി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ അപ്പത്തിനുള്ള കറി ഉണ്ടാക്കി വെക്കണം. എന്നുവെച്ചാൽ അപ്പം എനിക്ക് അവനെ എടുത്ത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. കറി എടുത്ത് വെച്ച് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, നേരത്തെ പോലെയല്ല. ഇപ്പോൾ അവൻ അത് വേണം ഇത് വേണം മുളക് പൊടിയൊക്കെ വേണമെന്ന് പറയും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതേ ഞാൻ നമ്മുടെ സവോളയുടെയൊക്കെ തോല് കളഞ്ഞപ്പോഴേക്കും കുടുബേബി എഴുന്നേറ്റിട്ടാ. ഏതാ അമ്മ വീഡിയോ എടുക്കണത്? അപ്പോഴൊക്കെ എനിക്ക് പോകുന്നല്ലേ, കുക്കർ അച്ചോണ്ടല്ലേ. സാധാരണ അവൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കണം, പക്ഷേ ഇപ്പോഴായിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലായിരുന്നപ്പോഴൊക്കെ 8 മണിയൊക്കെ ആവും കേട്ടോ എഴുന്നേക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ പുറകെ തന്നെ അവൻ എഴുന്നേറ്റ്, ചില സമയത്ത് അങ്ങനെ എഴുന്നേക്കും ഞാൻ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ പുറകെ, ചില സമയത്ത് 8 മണി വരെ കിടന്ന് ഉറങ്ങും. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് നേരത്തെ കിടത്തി ഉറക്കാറുണ്ട് കേട്ടോ. നേരത്തെ കിടത്തി ഉറക്കുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നം വരില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ വൈകിയ കിടക്കണമെങ്കിൽ അവൻ പിന്നെ വൈകുള്ളൂ. നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ 9 മണിക്ക് കിടത്താണെങ്കിൽ 9:30 ആകുമ്പോൾ ആൾ ഉറങ്ങും. 10:30 ആണെങ്കിൽ 11:00, 11:30 ആവും ഉറങ്ങാനായിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തക്കാളി, അതുപോലെ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ എണ്ണെടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അവന് കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോട്ടേൻ്റെ കാറ് വെച്ച് കൊടുത്തിട്ടാ. അതങ്ങനെ എടുത്തു കൊടുക്കാറില്ല, എന്നുവെച്ചാൽ അവൻ എറിഞ്ഞ് പൊട്ടിക്കും, അതുകൊണ്ട് എടുത്തു കൊടുക്കാറില്ല. അപ്പോൾ അവനങ്ങനെ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ പണി ചെയ്യാമല്ലോ, അവനത് നോക്കിയിരുന്നോളും. പിന്നെ ചില സമയത്ത് ടി വി വെച്ച് കൊടുത്താൽ കണ്ടോളൂ കേട്ടോ. തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് പാട്ട് കുറച്ച് പാട്ടുണ്ട് അവന്, അതൊക്കെ ഭയങ്കര ഇഷ്ടം. കാർത്തിക്കിൻ്റെ അതുപോലെ ധനുഷിൻ്റെ വിജയുടെ പാട്ടൊക്കെ ഇഷ്ടമാണ്. സൂര്യയുടെ ഓൾസോ ഇഷ്ടമാണ് കേട്ടോ. സൂര്യയുടെ ഒരു വണ്ടിയുടെ ഒരു പാട്ടില്ലേ, വാടാത്തമ്പി എന്നൊക്കെ പറഞ്ഞ ആ പാട്ട് ഭയങ്കര ഇഷ്ടം. വണ്ടിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കും. അപ്പോൾ ആ സമയത്തിന് ഞാൻ ദേ നമ്മുടെ സംഭവങ്ങളൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോളയുടെയൊക്കെ, അത് അരിയണം. തക്കാളി അരിയണം. ബാക്കി നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ നമ്മൾ തക്കാളി ഇടുമ്പോഴേക്കും പാലിങ്ങനെ ചെറുതായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ വെക്കാറ്. ഇതിപ്പോൾ ഞാൻ മസാലപ്പൊടി ഇട്ട് വെക്കാമെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുളകും ഇത് നമുക്ക് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി എടുക്കാം. കല്ലിലിട്ട് ചതക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് തന്നെ ചതച്ച്. ഇപ്പോൾ കുടുവിനെ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ്. അവൻ്റെ ഒരു ചെയർ ഇവിടെ കിടപ്പുണ്ട്, ആ ചെയറിലിട്ടിരുത്തി. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനായിട്ട്
ഇപ്പുറത്തെ പാനിൽ കറി വയ്ക്കാനായിട്ട് ഒരു പാനിലെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാൻ കേട്ടോ. നമ്മൾ മുട്ട ഇപ്പോൾ വെന്തിരിപ്പുണ്ടാവും. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്ന നല്ല ടേസ്റ്റിയുമാണ്. അപ്പം അടിപൊളിയാണ് കേട്ടോ. ചാ നമ്മൾ ഗോതമ്പിൻ്റെ അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. എൻ്റെ ഹസ്ബൻഡിനൊന്നും വലുതായിട്ട് ഇഷ്ടമില്ല. ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ ഒഴിച്ചുവിടണ അപ്പം ഇഷ്ടമല്ല. പരത്തിയിട്ട് ചപ്പാത്തിയായിട്ട് ഒഴിച്ചു ഇഷ്ടമാണ് ഒഴിച്ചുവിടണം. അപ്പോൾ മുട്ടയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, ഒരു വെറൈറ്റി ആവും. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഒരു നമ്മുടെ സവോളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ പാനിൽ നമ്മുടെ അപ്പം ചുട്ടു കൊടുക്കാം കേട്ടോ. ചുട്ടു കൊടുക്കാമെന്ന് അപ്പം ചുടാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളിനി മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി ഇടും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ അപ്പം ഇപ്പുറത്തെ നമ്മൾ ചുടും. അപ്പോൾ രണ്ടും ഓക്കെ ആവും. പിന്നെ ഇപ്പുറത്തെ ചായ ഇങ്ങോട്ട് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീരും. എനിക്ക് ഇച്ചിരി പൊതുവെ ഇച്ചിരി ധൃതി കൂടുതലുള്ള ആളാണ് കേട്ടോ. എൻ്റെ അമ്മയും പറയും, ഇവിടുത്തെ അമ്മയും പറയും, ഇച്ചിരി ധൃതി കൂടുതലുള്ള ആളാണ്, പെട്ടെന്ന് ചെയ്ത് തീരണം എന്നുള്ളൊരു ഇതുള്ള ഒരാളാണ് കേട്ടോ. എന്നുവെച്ചാൽ മോൻ്റെ കാര്യത്തിൽ മാത്രമാണ്. മോൻ ഇങ്ങനെ അവൻ ഒറ്റയ്ക്കിരിക്കേണ്ടേ, അവൻ്റെ കൂടെ കളിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര നേരത്തെയൊന്നും എഴുന്നേക്കാറില്ല. 6 മണി, 6:45 ആ ടൈമിലൊക്കെ ഞാൻ എഴുന്നേക്കാറുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഇപ്പോൾ അവൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഇതൊക്കെ ഒരു 7:00, 7:45 ആകുമ്പോഴേക്കും തീരും. അടിച്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിയും. അമ്മ ഉള്ളപ്പോഴാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അമ്മ എന്തെങ്കിലും പുട്ടിന് കുഴച്ച് വയ്ക്കേ, അതുപോലെ എന്തെങ്കിലും വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ ഞാൻ വരുമ്പോഴേക്കും അമ്മ പുറത്തേക്ക് മുറ്റടിക്കാനായിട്ട് പോകും. അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് മുറ്റടിക്കണം. മുറ്റം ഞാൻ അടിക്കാറില്ല, അമ്മ അടിക്കാറ്. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടിട്ട് അമ്മ തന്നെ അടിക്കാറ്. ഇനിയിപ്പോൾ മുറ്റടിക്കണം, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ മോൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മോനെ ചേട്ടൻ നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ അപ്പം ഓൾസോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാം. വിരുന്നുകാർ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമ്മൾ മുട്ടയ്ക്ക് ഇട്ടൊരു അടിപൊളിയായിട്ട് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. നല്ലൊരു അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം ഞാൻ ഒരു മുട്ടയും ഒരെണ്ണത്തിൻ്റെ ഹാഫ് ഓൺ എടുത്തേക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഒരു മുട്ടയിട്ട് കഴിക്കില്ല ആരും. അതുകൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതി കുടുവെപ്പിക്കും കൊടുക്കാമല്ലോ എരിവിലാണ്ട്. അപ്പോൾ നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.